വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു എനർജി ഞാൻ പനി കഴിഞ്ഞ് എണീറ്റേൻ്റെ ഒരു ആഘോഷമാണ്, അർമാദമാണ്. നമ്മൾ ദേ വൈഷ്ണവിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും ഗൈസ്, ഇപ്പം കിട്ടും. പറയോ താൻ ഭയങ്കര റൂഡാവണ്ടേ ഷനോട്. എൻ്റെ ഭർത്താവ് എവിടെ? Where is my ഭർത്താവ്? രണ്ട് രഹിരാജ്ണ്ട്. സത്യം കേട്ടോ, അയാള് ആദ്യത്തിരി കലിപ്പായെങ്കിലും ആ ചെക്കിന്റെ സമയത്ത് ആള് നല്ലവനായിരുന്നു. പുള്ളി കേറ്റ് വിട്ടു. പുള്ളി പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾ പേട്ട്. പുള്ളി ഭയങ്കര കലിപ്പ്. നമ്മുടെ വൈഷു അത്ര ചൂടായില്ലേ എന്നോട്? വൈഷു അത്രയ്ക്ക് ചൂടായില്ലേ? പുള്ളി പറഞ്ഞു, നിങ്ങൾ എവിടുന്നാ വരണേ? നിങ്ങൾക്ക് എന്താണ് ഇത്ര നേരത്തെ എന്നോട് അഞ്ചു മിനിറ്റില്ല, ഒരു മണിക്കൂർ ദൂരത്തു നമ്മൾ വരണേ? ആകെ ടെൻഷനായി പുള്ളി. എനിക്ക് തന്നെ പറ കള്ളം പറയാൻ അറിയില്ല. ഞാൻ ഭയങ്കര സംസാരിക്കാം. ഇവള് ഇത് കേട്ടിട്ട് രണ്ടെണ്ണം പറയാൻ പോയതാണ്. അങ്ങനെയാണ്, പെട്ടിയും കിട്ടില്ല, നമ്മളും ഒരിക്കലേ ഫ്ലൈറ്റില്. അതായിരുന്നു അവസ്ഥ. എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം എൻ്റെ സാധനങ്ങൾ പലതും പോകും, എനിക്ക് ഇഷ്ടമല്ല. ഇവള് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് കുറേ പോട്ടെ, നമ്മൾ ഇങ്ങനെ ഒന്നും കേട്ടിട്ട് ഫ്ലൈറ്റിൽ കയറി പോകേണ്ട ആവശ്യം. ഈ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണണേ, കുറേ നാളെ കഴിഞ്ഞിട്ട് കാണാണ്. പോയിക്കോളും മുമ്പിലങ്ങട്. എന്താണ് ഈ വള്ളുവനാടൻ ഭാഷ? വൈഷ്ണവിനടുത്ത് പോയിട്ട് ഈ ഭാഷ പറഞ്ഞിട്ട് വീട്ടിൽ കൂടി കേട്ടില്ലേ? ഉള്ള കാര്യം പറഞ്ഞേ കേശവ്. ഈ ഭാഷ കുറച്ചുണ്ട്, പക്ഷെ ഞങ്ങള് തമ്മിൽ കൂടിയാലേ ആകെ ഒരു ബുദ്ധിമുട്ടാവണോ? എനിക്ക് ഇവളുടെ അടുത്ത് അല്ലാണ്ട് വേറെ ആരുടെ ഭാഷ വരില്ലേ? അതെന്താണത്? എന്താ ബൈജൂസ് തൊട്ടുള്ള ഷീറകൾ എന്താ അറിയില്ല, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഭാഷ ഉണ്ടാക്കി എടുത്തൊക്കെയാണ്. പറ്റണല്ലേ എനിക്ക്? അവാ അമ്മേ സോറി. അങ്ങനെ ഞാൻ ജീവിതത്തിൽ വിളിക്കാറില്ല ഇയാളെ. ഒന്ന് താന്ന് പോയിത്തരോ. അതാ എന്താണിത്? കുഞ്ഞിയെ തിരയുന്ന കണ്ണുകൾ. കുഞ്ഞി കുഞ്ഞി കുഞ്ഞിനെ ബാക്കി കൂടെ പോയി. കുഞ്ഞി അതാ ചെവിയിൽ എയർപോർട്ട് വെച്ച് എന്താന്ന് അറിയാത്ത രീതിയിലോട്ട്. പിന്നെ തിരിച്ചു വരുമ്പോ അവിടെ ഇല്ലെങ്കിൽ അറിയില്ല. ഞാൻ പീടിയുടെ തന്റെ പിന്നാലെ വരികയാണ്. പറഞ്ഞ പണിയെടുത്താ മതി, വല്ലാണ്ട് ഓവറാക്ക്. റൈഡ് തന്നെ പ്ലീസ്, ഞാൻ റൈഡ് തന്നെ പറയാ. ഓട്ട് വന്ന ബാഗ് കൂടെ വെച്ചിട്ട് എന്താണ് ഇത്? സ്കൂൾ വിട്ടത്? എടേല് സത്യം, അത്രയും കഴിവുണ്ട് നമുക്ക്. ഒരു പ്രശ്നം, തങ്കപ്പെട്ടൊരു മനുഷ്യൻ അയാൾ പറഞ്ഞു, അല്ല മക്കളെ ഇനി ഒരു പെട്ടിയും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ചേട്ടാ അത്രയേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ അവിടെ കിച്ചു വിട്ടു. വൈഷുവിന്റെ തോട്ട്സ് നോ, ദൈവമേ ഇവർ രണ്ടിനെയും കുറച്ച് നാളത്തേക്ക് സഹിക്കണമല്ലോ. എനിവേസ്, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാറ് കേട്ടോ. സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ എറണാകുളം വീരസാഹസ കഥകളൊക്കെ വൈഷ്ണവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴും വൈഷ്ണവിനുണ്ടായ ഒരേ ഒരു ചോദ്യം മാത്രം, എങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടി, എങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി? കാരണം ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് എയർപോർട്ടിൽ എത്തിയത്. അപ്പോഴത്തേക്കും ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവർ ഞങ്ങളെ തിരിച്ചു വിളിച്ചു, അവരുടെ കാല് പിടിച്ച് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. എനിക്ക് ആ കുട്ടി തന്റെ വ്ലോഗ് കാണുകയാണ്, ഭയങ്കര ചിരിയാണ് തന്നെ നോക്കിയിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ ആരും ഉണ്ടായില്ല. ഇയാള് പറഞ്ഞു, അങ്ങനെ ഇയാളുടെ വായിൽ കണക്കാക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഇയാള് തെറ്റി പോവാണ്. അങ്ങനെ ഒന്നുമല്ല, വേണമെങ്കിൽ വെച്ചിട്ട് പോവെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പുള്ളിയില്ലേ അവിടെ കൗണ്ടറിലേക്ക് അയാള് പറഞ്ഞു, ഒന്ന് എടുത്ത് വെക്കുമെന്ന്. അയാള് ഭയങ്കര കലിപ്പനായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇയാളെ സൈഡിക്കാക്കി. ഈ ടിക്കറ്റ് കിട്ടിയല്ലേ, ബോർഡിംഗ് പാസ് കിട്ടല്ലോ. അത് കഴിഞ്ഞ് ബാഗേജിന്റെ അവിടെ ബാഗേജിന്റെ ടാഗ് കൊണ്ടിരിക്കുന്നു. ബാഗേജിലൊന്നുമില്ല. അപ്പൊ എന്റെ ബാഗ് പ്രൂവ് ചെയ്യാൻ
അതിലിപ്പോ എന്താ ചെയ്യാ? അല്ലായിരുന്നു നിനക്ക് പാസ്വേഡ് അറിയായിരുന്നോ? നീ അല്ലേ പറഞ്ഞ പെട്ടി പൂട്ടാറില്ലെന്ന്? സന്തോഷം. എവിടെ പോയിട്ട്? ഒരു സത്യട്ടോ ഈശു. എന്നാ പിന്നെ അവരുടെ അടുത്തേക്ക് തന്നെ പോയാലോ, പുള്ളിക്കാരി തന്നെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എനിക്ക് നേരത്തെ പറഞ്ഞു, ഞാൻ അത് ഫിക്സ് ചെയ്തേരെ. തന്റെ ഒരു യെസ് നാളെ ചരിത്രമായത് ഈശു. അങ്ങനെ കുറച്ച് നേരത്തിൽ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും നല്ല ടയർഡാണ് കേട്ടോ. ക്യാബ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഒരു 1.5-1.75 മണിക്കൂർ എടുക്കും എയർപോർട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അത്യാവശ്യം പെട്ടെന്ന് എത്തിയ പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ ഈ ഒരു ഗേറ്റ് കടന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞാനും വീട് മിസ് ചെയ്യാനുണ്ടായി. കാരണം ഒരാഴ്ചയായി ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഐഷു എപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഐഷുവും വിഷ്ണു കൂടി വന്നപ്പോൾ അവർ ബാംഗ്ലൂർക്ക് വരികയാണ് ഉണ്ടായത്. പക്ഷേ 2 ദിവസമേ അവർ നിന്നുള്ളൂ. ഇതാണ് ഞാനും ഐഷും നമ്മൾ എപ്പോഴും ഉള്ള അടി. വരികയാണെങ്കിൽ ഒരു 1-2 ആഴ്ച പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് നിൽക്കാൻ ഭാഗത്തിന്, ഒരു സ്റ്റേക്കേഷനൊക്കെ എടുക്കാൻ ഭാഗത്തിന് വരണം അല്ലേ. ഞങ്ങൾ യൂറോപ്പ് പോയപ്പോൾ നിന്ന പോലെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. സോ എപ്പോഴും ഞാൻ അവളോട് പറയാറുള്ള ഈ ഒരു കാര്യമാണ്, വന്നിട്ട് പെട്ടെന്ന് തിരിച്ച് ഓർഡർ എന്നുള്ളത്. കുറേ നാൾക്ക് ശേഷം പാവം കുട്ടിയിട്ടോ ഞാനുണ്ട്. കുറേ നാൾക്ക് ശേഷം നാട്ടിലെ ഫുഡ് കഴിച്ചപ്പോ ഞാൻ എടുക്കും, കുറച്ച് കഴിഞ്ഞെടുക്കാതെ. ഫുഡാണ് നമ്മള് മെയിൻ. കുട്ടി കഴിക്കും, കുട്ടിക്ക് ഭയങ്കര അത്ഭുതം. ചായയൊക്കെ ഇവിടെ സ്വിഗ്ഗിയിൽ കിട്ടുന്നത് പറഞ്ഞത് കുട്ടിക്ക് ഭയങ്കര അത്ഭുതം. ഊബറില് ഓട്ടോ ഉണ്ടോന്ന് അറിയില്ല. അത് സൈക്കിള് വരെ ഉണ്ട്. ഊബർ ഹലോ, ഊബറില് ബൈക്ക് ഉണ്ട് ഇപ്പോ ഇല്ലേ? അറിയില്ല. ജീനി ഇപ്പൊ നമ്മളിതല്ലേ, നമ്മളുടെ ഒതുക്കൽ ഇവിടെ ഉറങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവര് ഡോറിന്റെ ബാക്കിൽ നിൽക്കുകയാണ്. എന്താണ് ഓർഡർ ചെയ്യണം? അപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കലപില, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ വായ അടഞ്ഞിരിക്കില്ല. ഞാൻ ഓൾറെഡി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടമായതുകൊണ്ട് ഐഷുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയുകയോ വേണ്ട, ഒരിക്കലും വായി അടക്കി വെക്കാനേ പറ്റില്ല. കൂട്ടത്തിൽ വൈഷു ആകുമ്പോൾ പിന്നെ എനിക്ക് മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അപ്പോൾ എൻ്റെ റിയൽ സെൽഫാണ് ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ടിൽ. സോ അങ്ങനെ ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു നമുക്ക്. ഇന്ന് കൂടുതൽ പരിപാടികളൊന്നുമില്ല. കൊച്ചി ഫുൾ ഓട്ടോ ആയത് കാരണം ഒരു റിലാക്സേഷൻ ഡേ എടുക്കാന്ന് വിചാരിച്ചു. വൈഷു രാവിലെ ഓഫീസിൽ പോയി. ഐഷു കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഞാനും എൻ്റെ കുറച്ച് കുറച്ച് വർക്കൊക്കെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് വെച്ചു. ഇന്നൊരു ലേസി ഡേ ആയതുകൊണ്ട് തന്നെ ദിയാഷാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നെ ശല്യം ചെയ്യാൻ. ഞങ്ങളിങ്ങനെ പഴയ ബൈജോസ് കഥകളൊക്കെ പറഞ്ഞ് ഓരോ മണ്ടത്തരങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾ പറയുമായിരുന്നു എൻ്റെ ബാൽക്കണി മേക്ക് ഓവർ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൾക്ക് എൻ്റെ പൂജാ കോർണർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇത്തിരി പുകഴ്ത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അവസ്ഥ മേളിന്ന് ഒരു സാധനങ്ങൾ എടുത്തിട്ട് ഒരു സാരി തപ്പ് ഇറങ്ങിയതാണ്. ബിക്കോസ് നമുക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞാൻ ഈ സാരി ഇടാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഐശ്വന് ഏത് സാരി എടുക്കണേ കിട്ടണേ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് സാരി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ഫ്ലോറസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മതിയത് മതിയത് എടുത്തു. ഓ വാ, തുണിയെടുത്തത് മുതൽ വെള്ളമായി ഉണ്ടതുകൊണ്ടാ. ഫ്ലൂറസെൻ്റ് ഒരെണ്ണം കിട്ടിയിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ് എൻ്റെ മേത്ത് എന്ന് വിചാരിക്കുകയാണ്. ഇത് ഈ സാധനം വേണതാണ്. എന്താണിത്? എനിക്കൊരു കാലുണ്ട്, കൈയുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞു അതാൻ്റെ പണി, എന്നാ റീൽ എടുക്കാൻ പോവാം. സാരി സെറ്റായുണ്ട്. ആവോ, ഞാനാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് സാരി ഒപ്പിച്ചിട്ടുണ്ട്, ഇനി അത് എടുക്കാൻ പോകണം. ലിപ്സ്റ്റിക് ഇടാൻ പോകണം. ഇത് ഞാൻ പറയാം, ഇങ്ങനെ കാര്യം പറഞ്ഞേക്കാം. അല്ലാണ്ട് വേഷം കണ്ടോ, ഞാനിവിടെ കാക്കാനും പൂച്ചാനും പോലെ ഇരിക്കുമ്പോഴാണ് നീ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ടിട്ട്. ഞാനോ ഈ എന്നെ കണ്ടിട്ട് നമുക്ക് വൃത്തിയായിരിക്കണം പോലെ തോന്നണ്ടോ? നോക്കൂ, നല്ല രസമല്ലടാ. എക്സ്ക്യൂസ് മീ, അഖില എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്നാണ് കേട്ടോ ഞാൻ ഒരു സാരി വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് റീമയുടെ വീട്ടിലേക്കാണ്. റീമയാണെങ്കിൽ ഇവിടെ ഓണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ച് ഇവിടെ ട്രയലാണ്. അവളാണെങ്കിൽ ഇപ്രാവശ്യം ഇടാൻ തീരുമാനിച്ചത് ഒരു ഹാഫ് സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 ഹാഫ് സാരീസ് ഉണ്ടായിരുന്നു അവളുടെ കളക്ഷനിൽ. എനിക്ക് 3 ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമായിരുന്നു. റീമക്കുട്ടൻ കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട്. ഒരാഴ്ച ഓ, തനിക്കതൊന്നുമല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തന്നെ കാണാൻ. സ്നേഹം വേണോ? സ്നേഹം ഇവിടെ ഒന്നുമില്ലല്ലോ. ദാവണി എന്തിനാണ് നീ ഇടുന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, അങ്ങനെയാണുള്ളൂ ഓണത്തിന്.
ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ച സെറ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തു. തന്റെ കാണട്ടെ, തന്റെയാണ് ബെറ്റർ. ഇങ്ങനെ ഞാൻ തീർക്കും. എന്നിട്ട് താഴെ തീർത്താ ഏത്? നിന്റെ ഏതാ? നീ ഏതാ എടുക്കണേ? എടിക്കള്ളി ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഭംഗിയുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു കടും കൈതാൻ ചെയ്തത്? ഓറഞ്ചും ബ്ലൂ എടുത്തത്. കുട്ടി കൊറേ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഓണപ്പരിപാടിക്ക്. പക്ഷെ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ബ്ലൗസ് തന്നെ. ഇത് ഇതിന് ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. ഓ ഓ, ഇതിന്റെ ബെൽറ്റ് എനിക്ക് ഇഷ്ടം. അതാണ് അല്ല, സെപ്പറേറ്റ് ബെൽറ്റ്. പക്ഷെ അത് ആക്ച്വലി നല്ല, കാരണം ഈ ഇതില്ലേ എന്തുവാ ദുപ്പട്ട ഇങ്ങനെ ചിരി ഇതല്ലേ, തിക്കല്ല എന്തോ നിക്കുന്നത്. അപ്പൊ ആ ബെൽറ്റ് വെക്കുമ്പോ നമ്മള് ധാവണി ഉടുക്കുമ്പോ നല്ല ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് കുട്ടി കുറച്ച് ബെർലൈനേഴ്സ് മേടിച്ച് വെച്ചിരുന്നു. അപ്പൊ അതും കൂടി ടേസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഓഫ്, എന്തൊരു സട്ടിലായിട്ടുള്ള കടി. ഞാൻ കാക്ക പോലെ കടിക്കും. ഒന്നും കൊള്ളാമോ? ചീഞ്ഞ ക്രീമാ. ഈ ക്രീം ഞാൻ എവിടെ കഴിച്ചിട്ടുണ്ടോ? ലോട്ടസ് ബിസ്കോഫിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ചീത്ത വിളിക്കണോ? വെച്ച പീഡനങ്ങളാണ് ഗൈസ്, പീഡനം. അവിടെ ചെന്ന അവിടെ ഒരു പീഡനം, ഇവിടെ ചെന്ന അവിടെ ഒരു പീഡനം. ഞാനങ്ങനെ സാരിയൊക്കെ ഒപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എൻ്റെ കണ്ണ് നനയിച്ച് കളഞ്ഞു ഗൈസ്. കുട്ടി എൻ്റെ വാർഡ്രോബിൽ ഒന്നും ഓർഗനൈസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ സെക്ഷനായിട്ട് എടുത്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അവൾ പറഞ്ഞത് ഇത്രയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു, കാരണം എനിക്കാണല്ലോ ഗുണം. ഛെ, വൈഷുവിൻ്റെ വാർഡ്രോബും കൂടി കാണിച്ചു കൊടുക്കണ്ടായിരുന്നല്ലേ. ശരിക്കാണ് ഗൈസ്, പ്രിയമായിട്ടുന്നൊരു സാരി ഒപ്പിച്ചു, അഖിലയായിട്ടുന്നൊരു സാരി ഒപ്പിച്ചു. അടിപൊളി, നമുക്ക് റീലും കൂടെ എടുത്താൽ മതി. കുട്ടിയുടെ ഈ പണി കഴിഞ്ഞ് ഞാൻ അടുത്ത പണി ഞാൻ കൊടുക്കും. എന്നിടയിൽ എപ്പോൾ റീലെടുക്കുന്ന അറിയില്ല. ഒരു പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് രാവിലെ തൊട്ട് തുടങ്ങിയത്. അതിന് ചുട്ടേസ്താവോ, എനിക്ക് ഈ പാട്ടേ വെറുത്തു. ഞാൻ എന്താ ചെയ്യാം? അതൊരു പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ്. പുള്ളിക്കാരി ഒരു പ്രാവശ്യം. വൈകിട്ടായപ്പോഴത്തേക്കും വൈഷു ഓഫീസിൽ നിന്ന് എത്തി. എന്നിട്ട് പറഞ്ഞു നമുക്ക് മൂന്ന് പേർ കൂടി ഡിന്നറിന് പുറത്ത് പോവാന്ന്. കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോ നമുക്ക് പോയിട്ട് വരാം. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ പോണേ. ആസ് യൂഷ്വൽ ബാംഗ്ലൂർ സീൻസിനെ കൊണ്ട് പറഞ്ഞ പോലെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോട്ടിൽ. അങ്ങനെ അതൊക്കെ തരണം ചെയ്ത് നമ്മളിതേ ഗാറ്റ്സ്ബി എത്തിയിരിക്കുകയാണ്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ, കാരണം ഉച്ചയ്ക്ക് കഴിച്ചതാണ്, വൈകിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ അതുകൊണ്ട് നമ്മളിതേ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ, അതൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ഫൺ ഈവനിങ് അല്ലെങ്കിൽ ഒരു ഫൺ ഡേ ആയിരുന്നു അത്യാവശ്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.